ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഏപ്രിൽ മാസത്തെ പ്ലാനറാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തീമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. മഷ്റൂംസ് ആണ് നമ്മുടെ ഇന്നത്തെ തീം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ എങ്ങനെ ചെയ്യുന്നേ നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എന്റെ പ്ലാനർ ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര കവർ പേജ് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മെയിൻലി രണ്ട് ബുക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇതിലും വേറൊന്നും കൂടി ഉണ്ടായിരുന്നേ. ഇപ്പം ഞാൻ അറിയാതെ ഇതിനൊന്ന് പെയിൻറ് ചെയ്തു പോയി കേട്ടോ. ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോയതാണ്, സോറി. അപ്പോൾ എന്തായാലും നമുക്ക് പെയിൻറ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ വാട്ടർ കളേഴ്സാണ് എടുത്തേക്കുന്നത്. ഇത് ക്യാമലിൻ്റെ വാട്ടർ കളേഴ്സാണ്. അതിന് മുമ്പായിട്ട് ഞാൻ മഷ്റൂം തീമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മഷ്റൂം ഫെയറി എന്ന് പറയാൻ പറ്റില്ല, മഷ്റൂം തീമാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മഷ്റൂംസിൻ്റെ ഒക്കെ എഴുതി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോം പേജ് ആണ് കേട്ടോ. ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഇത് തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം വൈകൂടാനായിട്ട്. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് വേണ്ട കുറച്ച് സംഭവങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. റെഡ് കളറാണ് കൊടുക്കുന്നത്. മഷ്റൂംസിന് നമ്മൾ ചെയ്യുന്നത് എന്തായാലും റെഡും അതേപോലെ താഴ്ഭാഗത്ത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയുക, ക്രീം കളർ, സ്കിൻ ടോൺ ഇല്ലേ, അതിൻ്റെ ഒരു കളർ പോലെ ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത്. വൈറ്റ് തന്നെ ഇരിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ മേലെ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് താഴെ ഒരു ക്രീം കളർ ഇതുണ്ടല്ലേ, ഈ ഒരു ക്രീമാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. നല്ലൊരു ക്രീം കളേഴ്സ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് കുറേ ഷെയ്ഡ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്ലൂവിൻ്റെ തന്നെ പല ഷെയ്ഡ്സ്, അതേപോലെ ഗ്രീനിൻ്റെ പല ഷെയ്ഡ്സ്, റെഡ്, ബ്രൗണ്, അതിൻ്റെയൊക്കെ പല ഷെയ്ഡ്സ് ഉണ്ട്. അത് കണ്ടില്ലേ, ഞാൻ ക്രീം കളർ, സ്കിൻ ടോൺ കളർ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോറിനും ഒക്കെ ഒന്ന് പെയിൻറ് ചെയ്തിട്ട് ഞാനിവിടെ ഏപ്രിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നമുക്കൊന്ന് കാലഗ്രാഫി ഒക്കെ ചെയ്യണം. അതേപോലെ ഞാൻ ആ മഷ്റൂം ഹൗസിൻ്റെ താഴെയായിട്ട് ഞാൻ കുറച്ച് ചെടികളും പുല്ലും ഒക്കെ പൂക്കളും ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ആദ്യം പെൻസിൽ വെച്ചൊന്ന് വെറുതെ ഒന്ന് അറിയാനായിട്ട് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയാണ് ഞാനിപ്പോൾ ബ്രഷ് വെച്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് കാലഗ്രാഫി ഒക്കെ ചെയ്ത് കൊടുക്കണം. ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിഞ്ഞൂടെ, എന്നാലും ഞാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഏപ്രിലിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഏപ്രിലിനൊക്കെ എഴുതുന്ന ഞാൻ കാലഗ്രാഫി ഒക്കെ ഇനി ചെയ്ത് കൊടുക്കാം കേട്ടോ. കാലഗ്രാഫി എങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇന്ന് മുമ്പ് ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പം അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണുക. എൻ്റെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കാലഗ്രാഫി ഒക്കെ ചെയ്ത് കൊടുത്തിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ദാ ഇതാണ് നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ അവിടെ കുഞ്ഞൊരു ഫെയറിനൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഹോം പേജ് സെറ്റായിട്ടുണ്ട്. അതിന് ട്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് കലണ്ടർ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫുള്ള് ഞാൻ പേന വെച്ചൊന്ന് നേരത്തെ എന്താ പറയുക, വരച്ചു കൊടുക്കാം കേട്ടോ. ഫുള്ള് ഞാൻ പേന വെച്ചൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാമെന്ന് അറിയാലോ. പേന വെച്ച് ഔട്ട്ലൈൻ ചെയ്തത് മാത്രമല്ല, ഞാൻ പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റെഡ് പെയിൻറ്റ് തന്നെ, അത് ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ട് അത് കാണിച്ചില്ല. അങ്ങനെയും കൂടി ചെയ്ത് ഡേറ്റൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്ത ഹാബിറ്റ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കറിൽ ഞാൻ അതും നല്ലോണം തന്നെ ഫുള്ള് എഴുതി കൊടുത്തിട്ട് എന്താ പറയുക, ഇതാ അങ്ങനെ നല്ലോണം പേന വെച്ച് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് ഫുള്ള് പെയിൻറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മഷ്റൂംസിൻ്റെ ആ ഒരു മേലത്തെ പോർഷൻ എന്തായാലും പല ഷേപ്പിന്നൊക്കെ, അത് ഹാബിറ്റ് ട്രാക്കർ ആവുന്നതുകൊണ്ട് ഒരു ഇമാജിനേഷനിൽ അങ്ങ് ചെയ്തതാണ് കേട്ടോ. അതുപോലെ നമ്മൾ എന്താ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, മൈ സമ്മർ പ്രൊജക്റ്റ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമ്മറിൽ ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഏപ്രിൽ മാസത്തെ പ്ലാന്, മറ്റേ കലണ്ടർ, പിന്നെ ഹോം പേജ് ഒക്കെ. ഇപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഏപ്രിൽ മാസത്തെ പ്ലാനർ എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം പേജ് കണ്ടില്ലേ, ഞാൻ നമ്മുടെ മഷ്റൂമിൻ്റെ തീമിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കലണ്ടർ പേജ്, അത് നമ്മൾ മഷ്റൂമിൻ്റെ കുറച്ചൊക്കെ തീം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹാബിറ്റ് ട്രാക്കർ, അതിൽ ഞാൻ കുറച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സമ്മറിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ സമ്മർ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ സമ്മറിൽ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തതെന്നാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ നമ്മൾ ടു ഡു ലിസ്റ്റ്, നമ്മൾ എന്താണ് എല്ലാ മാസത്തിലെ എല്ലാ ദിവസങ്ങളും അടങ്ങുന്ന ഒരു ടു ഡു ലിസ്റ്റും കൂടെ എഴുതി. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക, എല്ലാവരും നമുക്കാണ് അപ്ഡേ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.